ശരിക്കും മെഡിക്കൽ അവരുടെ പേര് അവർ പറയുന്നത് ടെതേർഡ് കോഡ് സിൻഡ്രം വിത്ത് സ്കോളിയോസിസ് എന്നാണ്. വളരെ അപൂർവമായ ഒരു രോഗാവസ്ഥയാണ്. ഈ മോൾക്കിപ്പോൾ 20 വയസ്സായി. 20 വർഷത്തിനോടിടയ്ക്ക് ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ കടന്നാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഒരുപാട് സർജറികൾ, അതായത് വലുതും ചെറുതുമായ 10-11 സർജറികളെ അതിജീവിച്ചാണ് എൻ്റെ മോള് ഇപ്പം ഈ സന്തോഷത്തോടെ, ഈ ചിരിയോടെ ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും മോൾക്ക് സപ്പോർട്ട് ചെയ്ത്, മോൾക്ക് മോട്ടിവേറ്റ് ചെയ്ത് ഒപ്പം നിൽക്കുകയായിരുന്നു. മോള് കലാപരമായിട്ടും എല്ലാം അവളെ ഈ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം മോള് ജനിച്ചപ്പോൾ എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു എൻ്റെ കുട്ടി ഇങ്ങനെ ഒരു കുട്ടിയാണെന്ന്. എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. മോള് പാട്ട്, ഫ്ലൂട്ട്, ശാസ്ത്രീയ സംഗീതം, പിന്നെ ഇപ്പോൾ വയലിൻ, കവിത, അത്യാവശ്യം ഒരുപാടില്ലെങ്കിൽ പോലും പിന്നെ കുറച്ച് കീബോർഡ്, ഇതെല്ലാം മോള് ചെയ്യുന്ന ഒപ്പം റീൽസിൽ അഭിനയം, ഇതെല്ലാം മോളിലുള്ള കഴിവുകളെല്ലാം ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് പുറത്ത് കൊണ്ടുവന്ന്. ഇനിയും മുമ്പിലേക്ക് ഞങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്നറിയാം. എൻ്റെ മോൾക്കൊരു നല്ല ജോലി, ഒപ്പം അവളുടെ കലയും കൊണ്ടുപോകണം. അവൾക്കൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാവും. അവൾ ഏറ്റവും മറ്റുള്ളവർക്കൊരു പ്രചോദനമാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും ഒരു പ്രചോദനമായി അവൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കുട്ടികൾ, കാരണം അവരുടെ അമ്മമാർക്ക് ഒക്കെ ഞങ്ങളൊരു ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു പ്രചോദനമാവുകയാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു വലിയ അവാർഡ് തന്നെയാണ്. അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാനിങ്ക് സൗഖ്യമേ, ഉന്നെ എണ്ണി പാർക്കയിൽ കവിത കൊട്ടത്, അത് എഴുത നിനക്കയിൽ വാർത്ത മുട്ടത്. ഈ അമ്മ കാരണമാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചിരിച്ച് ഈ പോസിറ്റീവോടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ റീൽസിൽ വീഡിയോ ചെയ്യുമ്പോൾ ആണെങ്കിലും എങ്ങനെ ഇങ്ങനെ ഹാപ്പിനെസ്സോടെ ഇരിക്കാൻ കഴിയുന്നതെന്ന് എന്നോട് ചോദിക്കുമ്പോൾ അതിന് ആകെ ഒരു ഉത്തരവേ ഉള്ളൂ, എൻ്റെ ഫാമിലി, പ്രത്യേകിച്ച് എൻ്റെ അമ്മ. മോളുടെ വേദനകൾ, മോള് ഒരുപാട് അനുഭവിച്ചത്, സർജറികൾ, ആശുപത്രി വാസം, ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ മോള് വീണ്ടും പഠനം തുടർന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് ഭാരമായിരുന്നു ശരിക്കും. ഈ അനുഭവിച്ചു തീർത്തതെല്ലാം മനസ്സിൽ കിടന്നപ്പോൾ ഞാനൊരു ദിവസം ആലോചിച്ചത്, ഈ ജീവിതം, എൻ്റെ മോളുടെ ജീവിതം എഴുതി വെച്ചാലോ എന്ന് ചിന്തിച്ച് കുറച്ച് നോട്ട് ബുക്കുകളിൽ ഞാൻ എഴുതി വെച്ചു. ആരും അറിയാതെ എഴുതി വെച്ച ജീവിതം, 20 വർഷത്തെ ജീവിതമാണ് ഇപ്പോൾ എനിക്കായി എന്ന പേരിൽ പുറത്തിറങ്ങിയത്. അതിനുശേഷം എൻ്റെ മോളാണ് അതിനൊരു കാരണം. എന്നെ എഴുത്തിൻ്റെ ഈ വഴിയിലെത്തിച്ചതും എൻ്റെ മോളാണ്, അവളുടെ ജീവിതമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു എഴുത്തുകാരി ആവുമെന്നോ എഴുതുമെന്നോ ഒന്നും, വായനാശീലം മാത്രം. എനിക്ക് ഒരുപാട് വായന ഇഷ്ടമായിരുന്നു, ഒത്തിരി വായിക്കുമായിരുന്നു. ആ ഒരു ശീലം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ 5 നോവലുകളും ഞങ്ങളുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ കോർത്തിണക്കി കുറച്ച് ചെറുകഥകളും എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞു. ഞാനിങ്ങനെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെന്നുള്ളത് എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ, അത് സൊസൈറ്റി കാരണം മാത്രമേ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. എനിക്കങ്ങനെ ഒരു നോർമൽ ഒരു കുട്ടിയാണെന്ന് ചിന്തിക്കാനാണ് എനിക്കും ഇഷ്ടം. എൻ്റെ ഫാമിലിയും അങ്ങനെ തന്നെയാണ് എന്നെ കാണുന്നതും. അപ്പോൾ എൻ്റെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നോർമൽ, ഇപ്പം ഞാൻ സ്പെഷ്യൽ സ്കൂളിലൊന്നും അല്ല പഠിച്ചത്, ഞാൻ സാധാ നോർമൽ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അതെനിക്ക് അങ്ങനെ ഒരു അമ്മയ്ക്കും അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, എനിക്കും അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. സ്കൂളിൽ പോയി പഠിക്കണമെന്നും എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പം എന്നോട് പല പ്രാവശ്യം വീട്ടിൽ ഇരുന്ന് പഠിക്കാം എന്നൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചെങ്കിലും ഞാനത് സമ്മതിച്ചില്ല. അപ്പം നോർമൽ ഒരു ഒരു കുട്ടി സ്കൂളിൽ പോകുന്നത് പോലെ അങ്ങനെ പോയി പഠിക്കാൻ, എന്നും സ്കൂളിൽ പോയി പഠിക്കാനായിരുന്നു എനിക്കിഷ്ടം. കോട്ടയത്ത് റിപ്പോർട്ടർ ടീമിനൊപ്പം ഗൗരിയും ഗൗരിയുടെ അമ്മയും.